ഹായ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇരുവികുളത്തെ വരയാടിനെയൊക്കെ കണ്ടിട്ട് ഇനി നേരെ പോകുന്ന കുണ്ടല ഡാമും മാട്ടുപെട്ടി ഡാമും കവർ ചെയ്യാനായിട്ടാണ്. വരയാടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തായാലും പോയി കാണണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം ഇനി നമുക്ക് ആദ്യമേ നേരെ കുണ്ടല ഡാമിലേക്ക് പോകാം. ഹായ് ഗൈസ്, പാരഡൈസ് ഓൺ എർത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ നിൽക്കുന്ന കുണ്ടല ഡാമിൻ്റെ തടാകത്തിലാണ്. ഇത് മൂന്നാറിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇവിടെ എത്തിച്ചേരേണ്ടത്. ഇതിനു മുമ്പ് മാട്ടുപെട്ടി ഡാമും എക്കോ വ്യൂ പോയിൻറ്റും ഉണ്ട്. ആ വഴിയിലൂടെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. വരുന്ന വഴിക്ക് നല്ല ബ്ലോക്കായതിനാൽ നമുക്ക് പല വിസിറ്റും എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്കത് കണ്ടു കാണുമല്ലോ. പിന്നെ ഇനി നമുക്ക് ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാം. ഇവിടെ പിന്നെ പെഡൽ ബോട്ടും സ്പീഡ് ബോട്ടിങ്ങും ഉണ്ട് കേട്ടോ. 200-400 രൂപ വെച്ചാണ് അതിൻ്റെയൊക്കെ റേറ്റ്. ഇവിടെ കുണ്ടല ഡാമിൽ ഇതേപോലെ വെള്ളം കുറയാനും ചെളി വരാനും കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പീൽ വേ തുറന്നു വിട്ടേക്കുവാണ്. അതുകൊണ്ടാണ് അവിടെ അത്രയും വെള്ളം ഇറങ്ങിക്കിടക്കുന്നത്. ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇവിടെ വരുന്നവർ തന്നെ വേണം ഇത് സംരക്ഷിക്കാൻ. അപ്പോൾ ഇനി വരുന്നവർ ഈ മാലിന്യങ്ങളൊക്കെ ഇവിടെ വലിച്ചെറിയാതെ ഒന്ന് ശ്രദ്ധിക്കുക. തൊട്ടടുത്ത് വേസ്റ്റ് ബിന്നൊക്കെ ഉണ്ട്, അവിടെ തന്നെ മാക്സിമം നിക്ഷേപിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് നടക്കാൻ നേരത്താണ് വാനരന്മാരെ ശ്രദ്ധയിൽപ്പെട്ടത്. സഞ്ചാരികൾ കൊണ്ടുവരുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ മേടിച്ച് കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. വരുന്നവരെല്ലാവരും തന്നെ ഇവർക്ക് ഓരോരോ കവറുകളും സാധനങ്ങളും കൊടുക്കുന്നുണ്ട് കേട്ടോ. ചില വിരുദ്ധന്മാരാണെങ്കിൽ കുട്ടികളുടെ കയ്യിൽ നിന്ന് കവർ തട്ടിപ്പറിച്ച് ചാടി മരത്ത് കയറാറുമുണ്ട്.
അപ്പോൾ നമ്മൾ കുണ്ടല ഡാമും മാട്ടുപ്പടി ഡാമും ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ നിങ്ങൾ പഠിക്കുന്നത് വരെ പാരഡീസ് ഓണേ, ഗുഡ് ബൈ.